Hello Oakley okay. okay. yes, yes. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എസ് എസ് എൽ സി മക്കളോട് പറയാം അതെ അപ്പൊ എല്ലാവരും ഇപ്പൊ ഓണ പരീക്ഷയുടെ ഒരു ചൂടിലായിരിക്കും ഈ ഓണ പരീക്ഷ എഴുതുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തന്നെ ഓണം വെക്കേഷൻ കിട്ടുന്ന ഒരു ഒരു ഗുണം കൂടി മിസ്സേ അതായത് എസ് എസ് എൽ സി കാര്യ ശേഷം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷയാണ് പരീക്ഷണ അത് മാത്രമല്ല ഈ പരീക്ഷയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇവരെന്തായാലും നമ്മുടെ എസ് എസ് എൽ സി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം പഠിക്കണം എന്താ നല്ല രീതിയിൽ പഠിച്ചാൽ അന്ന് ഈസി ആവും അതെ ഗുണം രണ്ട് ഗുണം പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗുണമായിരിക്കും അവർക്ക് ഇഷ്ടം ഓക്കെ ആയാലും എല്ലാവർക്കും ഉള്ള സംശയായിരിക്കും ഏത് വരെ പഠിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല കാരണം ഇവർക്ക് ഏതൊക്കെ സമയം കണ്ടെത്തി പഠിക്കേണ്ടത് അല്ലെ ഏതൊക്കെ ആയിട്ടുള്ളത് ഏതാണെന്നുള്ള കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ആ സംശയം ഒക്കെ നമ്മൾ ഇതാ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എത്രയോട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാൻ എവിടെയും എന്ത് ചെയ്യരുത് ആ പോയിട്ടിന് ബാക്കി പിന്നെ കാണാമെന്ന് വിചാരിക്കരുത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക കാരണം നമ്മൾ

ഈ ഒരു യൂണിറ്റ് അറിയില്ലാതെ അങ്ങനെയാ തോന്നുന്നു അല്ല അതെന്തായാലും ലാസ്റ്റത്ത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഏഴ് മാർക്കിന് അതെ അപ്പൊ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കേണ്ടത് ഫസ്റ്റത്തെ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വേണ്ടി തന്നെയാണ് കൂടാതെ നിങ്ങൾക്ക് ചിലപ്പോൾ പാരഗ്രാഫ് തന്നിട്ടുള്ള അങ്ങനത്തെ എക്സ്പെക്ട് പാരഗ്രാഫ് റീഡ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ അതും ഉണ്ടായിരിക്കും ബാക്കി മാർക്സ് മാർക്ക് അതിനും കൂടി ഉള്ളതായിരിക്കും കേട്ടോ അപ്പൊ മാക്സിമം ഓരോ ചാപ്റ്റർ നിങ്ങൾ ഓരോ യൂണിറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് ഓരോന്നും നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഫിസിക്സിൽ നിന്ന് മൂന്ന് ചാപ്റ്റേഴ്സേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ മിസ്സേദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വലിയ പ്രഭാവത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് മാർക്സ് അതെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് പിന്നെ വൈദ്യുത കാന്തിക ഫലം അതായത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ നിന്ന് പതിനാല് മാർക്കിനാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത് യെസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് മാർക്കിൽ നിന്ന് മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോ മാഗ്ന വൈദ്യുത പ്രേരണം അല്ലെ പത്ത് മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് യെസ് അപ്പൊ ഫിസിക്സിൽ ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഇപ്പൊ രണ്ടെണ്ണം കണ്ടത് വെച്ച് ലാസ്റ്റത്തിലാണ് കുറച്ച് വെയിറ്റേജ് കുറവുള്ളത് കുറച്ച് മാർക്ക്സ് ആദ്യത്തെ ചാപ്റ്റേഴ്സുകളിലായിരിക്കും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഓക്കെ ഇനി നമ്മുടെ സബ്ജക്ട് അല്ലെ ബയോളജി ബയോളജി നിങ്ങൾക്ക് അറിയാലോ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അല്ലേ ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ റെസ്പോൺസസ് അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്സ് ആണ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് അതേപോലെ അതേപോലെ തന്നെ തന്നെ നന്നായിട്ട് ആ ചാപ്റ്റർ പഠിക്കണം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് എയ്റ്റീൻ മാർക്സ് തന്നെ എക്സ്പെക്ട് ചെയ്യാം മാക്സിമം ആണ്ട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആണെങ്കിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം ചെലപ്പോ എയ്റ്റീൻ ഒരു സിക്സ്റ്റീനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ കെമിക്കൽ മെസ്സേജസ് ഫോർ അതായത് ായുള്ള രാസന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വളരെ ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക്

പ്ലസ് ഇത് പഠിക്കണം ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയണ്ട് കാര്യമില്ല ഗ്രാമറും കൃത്യമായിട്ടെന്നെ പഠിച്ചു വെച്ചു പോകുക കാരണം ഒരു അത്ര തന്നെ അതായത് ഒരു ചാപ്റ്ററിന് അത്രയും വേറ്റേജ് തന്നെ നിങ്ങൾക്ക് എന്തിനുണ്ട് ഗ്രാമറിനും ഉണ്ട് അപ്പൊ അതും അതിന്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവർ ആയിട്ട് ക്രാക്ക് ചെയ്യും പക്ഷേ ഈ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് കുട്ടികൾ കുടുങ്ങി കുടുങ്ങി പോവാം നിങ്ങൾക്ക് ഭാഗ്യം പതിനാറ് പതിനാലോ പതിമൂന്നോ പതിനഞ്ചോ പന്ത്രണ്ടോ ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുപത് വരെ ചാൻസ് ഉണ്ട് യെസ് യെസ് ഓക്കെ ഇനി കെമിസ്ട്രി കെമിസ്ട്രി എനിക്ക് തോന്നുന്നു ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഒക്കെ ആദ്യത്തെ ആ മൂന്ന് ചാപ്റ്റേഴ്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഇതിൽ നിന്ന് മാർക്സ്

പാവങ്ങൾ നമ്മളെ പോലെ പാവങ്ങൾ പതിനേഴ് മാർക്ക് അവിടെ ഏറ്റവും കൂടുതൽ പാവങ്ങൾ കൊണ്ടുപോയണോ അത് വിശ്വരൂപം പത്ത് മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാം പ്രിയദർശനം ഏഴ് നാല് ഓക്കെ എനിക്കും തോന്നുന്നു ഇവിടെയും ഗ്രാമറും അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ മലയാളം സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് പ്ലാവിലക്കഞ്ഞി പതിമൂന്ന് മാർക്കിനും ഓരോ വിളിയും കാത്തു പതിനേഴ് മാർക്കിനും അമ്മിൽ പതിനാല് കൊച്ചു ചക്കരിച്ചി ഒമ്പത് മാർക്ക് ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് കഴിഞ്ഞ തവണ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇത്തവണയും ഈ രീതിയിൽ വരാനുള്ള ചാൻസ് അതായത് അതേ പറഞ്ഞു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ഇത് തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിന് തന്നെ ചോദിക്കുമെന്നില്ല ചെറിയ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ിൽ വരുമ്പോൾ അതിൽ നമുക്ക് നാലെണ്ണം ഏതൊക്കെയാണ് വിപ്ലവങ്ങൾ എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററിയാണ് ആണ് അല്ലെ ഹിസ്റ്ററി ഹിസ്റ്ററി ആണ് ഹിസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം പതിനഞ്ച് മാർക്ക് ചോദിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് പിന്നെ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം അതിൽ നിന്ന് പത്ത് മാർക്സ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ബ്രിട്ടീഷ് റെസിസ്റ്റൻസ് അതായത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും ഏഴ് മാർക്കിന് അല്ലെ എനിക്ക് തോന്നുന്നു അത് അതിൽ നിന്ന് മാർക്സ് കുറവായി കുറവായിരിക്കും ഓക്കെ ഇത് ജോഗ്രഫി സീസൺസ് ആൻഡ് ടൈം ഋതുഭേദങ്ങളും സമയവും മാർക്കിന് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ഇന്ത്യ പതിനെട്ട് കാറ്റിന്റെ ഉറവിടം തേടി മാൻ അത് ഇത് ജസ്റ്റ് അങ്ങോട്ട് മാറിയത് കാറ്റിന്റെ ഉറവിടം തേടി വരെ ഉണ്ടാവുള്ളൂ അതെനിക്ക് തോന്നുന്നു ഇത്യവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ നിന്ന് പതിനാല് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്ന് പതിനെട്ട് മാർക്സ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ഇമ്പോർട്ടന്റ് അല്ലാന്ന് പഠിച്ചു മാത്സിന്റെ കണ്ടിട്ട് ഞാൻ മാമാ ഞാൻ അതെ ഇതിൽ എനിക്ക് എനിക്കൊന്ന് അസ്ലിം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരത്മറ്റിക് സീക്വൻസസ് അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മുപ്പത്തൊമ്പത് മാർക്സ് വരെയാണ് ശരിക്കും അഞ്ച് മാർക്ക് ഒരു പാറ്റേൺ ക്വസ്റ്റൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പൊ അധികവും പാറ്റേൺ ക്വസ്റ്റൻ ചോദിക്കാറുള്ളത് ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ എപ്പോഴും തേർട്ടി നയൻ പ്ലസ് ഫൈവ് എന്നുള്ള രീതിയിലായിരിക്കും പാറ്റേൺ ക്വസ്റ്റ്യൻ അധികവും ഉണ്ടാവാറുള്ള രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളത്

സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ അതിൽ നിന്നും പതിമൂന്ന് മാർക്സ് യെസ് അപ്പൊ ഇത്രയൊക്കെ ആണല്ലേ മിസ്സർ അതെ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അതായത് പഠിച്ചു വെച്ചോളാം അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു തന്നുകഴിഞ്ഞു അത് കഴിഞ്ഞില്ല മാം നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണെന്നുള്ള കൃത്യമായി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിനാണ് ചോദ്യങ്ങൾ വരിക എന്ന് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഏതൊക്കെ ആണ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇമ്പോർട്ടൻസ് എത്ര ഏത് ഏതൊക്കെ പഠിച്ചാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഇനി ഏറ്റവും വലിയ കാര്യം നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലും ചെയ്തിട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ടേം എന്നുള്ളത് മനസ്സിലാക്കുക യെസ് ആൻഡ് ഇതേപോലെയുള്ള കുറെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സോ അതൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഏകഡൺ ചാനൽ നിങ്ങൾ എന്താക്രൈബ് ചെയ്യാംസിനോട് സബ്സ്ക്രൈബ് ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിൽ വരെ കഴിഞ്ഞു ബൈ ബൈ യെസ്